മലയോര ഹൈവേ പ്രവൃത്തിക്കെതിരെ കൂടരഞ്ഞ് മേലേക്കുംപാറയിൽ പ്രതിഷേധം. അശാസ്ത്രീയമായ പ്രവൃത്തി പോലും റോഡിൻ്റെ താഴ്ഭാഗത്ത് താമസിക്കുന്നവർക്ക് വലിയ ദുരിതമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. മലയോര ഹൈവേയുടെ തിരുവമ്പാടി റീച്ചിലെ കോടഞ്ചേരി കക്കാടംപോയിൽ റോഡ് പ്രവൃത്തിയിൽ മേലേക്കുംപാറ ഭാഗത്ത് നടക്കുന്ന പ്രവൃത്തിയിലാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാവുന്നത്. ഉയർന്ന മലയുടെ മുകളിൽ കൂടി പോകുന്ന റോഡിൻ്റെ ഒരു ഭാഗം ഉയർന്നതും മറുഭാഗം ഏറെ താഴ്ചയുള്ളതുമാണ്. താഴ്ചയുള്ള ഭാഗത്തെ 15 വരുന്ന കുടുംബങ്ങളാണ് റോഡ് പ്രവൃത്തി മൂലം ദുരിതമനുഭവിക്കുന്നത്. ഉയർന്ന ഭാഗം കരിങ്കല്ലുപയോഗിച്ച് കെട്ടിപ്പൊക്കി മണ്ണിട്ട് നികത്തിയതിനാൽ ശക്തമായ മഴയിൽ വെള്ളവും ചെളിയും മലവെള്ളം പോലെ കുത്തിയൊലിച്ചെത്തുന്നത് താഴ്ന്ന പ്രദേശങ്ങളുള്ള പുരയിടങ്ങളിലേക്കാണ്. പ്രദേശത്തെ പാറടിയിൽ ജോർജ് എന്നയാളുടെ വീട്ടിലേക്ക് വഴി പോലും ഇന്ന് കാണാനില്ലാത്ത അവസ്ഥ. മാത്രമല്ല, ചെങ്കുത്തായ സ്ഥലത്തൂടെ വെള്ളം കുത്തിയൊലിച്ചെത്തി പറമ്പ് പലയിടത്തും കിടങ്ങായി മാറുകയും തെങ്ങുൾപ്പെടെയുള്ള വൃക്ഷങ്ങൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുടിവെള്ള സ്രോതസ്സായ കുഴൽക്കിണറും ചെളിയും മണ്ണും മൂടി പ്രവർത്തനരഹിതമായി. ജനവാസ മേഖലയുടെയുള്ള ഈ റോഡ് പ്രവൃത്തിക്ക് വേണ്ടി നിർമ്മാണ സ്ഥലത്തെ കൂറ്റൻ കരിങ്കൽ പാറകൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിക്കുന്നതിനാൽ ഇദ്ദേഹത്തിൻ്റെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാരോട് പരാതി പറയുമ്പോൾ ഭീഷണിപ്പെടുത്തുകയാണെന്നും ജോർജ് പറഞ്ഞു. പേപ്പറിലൊക്കെ മണ്ണിലൊക്കെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ എന്നാ വെച്ചാൽ നമ്മളിത്രയും കുടുംബങ്ങൾ മറ്റേ വിധി മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ വിധിപ്രകാരം ഇവരെ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ അരിക്ക് വന്നിട്ട് ചോദിക്കുന്ന പോലുമില്ല. ഭീഷണിയാണ്, ഭീഷണി, ഭയങ്കര ഭീഷണി മുഴക്കമാണ്. സമീപ വീട്ടുകാരുടെ സ്ഥിതിയും വിഭിന്നമല്ല. ഞാൻ സ്വന്തം താമസിക്കുന്ന ആളാണ്. എനിക്ക് റോഡിൽ നിന്ന് വെള്ളം കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റോഡ് പണിക്കായി നന്നാക്കി തന്നാങ്കിൽ ഇയാളുടെ എൻ്റെ അടുക്കള മുഴുവൻ വെള്ളം ആയിട്ടാടിയു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കിടന്നുറങ്ങാൻ പറയും. ഞങ്ങൾക്ക് പേടിയാണ്, സുഖമില്ലാത്ത ഒരാളാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല, ഈ പ്രാവശ്യം മാത്രമാണ്. പിന്നെ കൊലായിൻ്റെയും റൂമിൻ്റെ ഭാഗത്ത് ഫുള്ള് വെള്ളത്തിൻ്റെ ഒരു കളിയാണ്. ഭയങ്കര ചളിയും വെള്ളമാണ് വരുന്നത് റോഡ് വന്ന്. മലയോര ഹൈവേക്ക് വേണ്ടി പലരും സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ടെങ്കിലും ജോർജ് ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ സ്ഥലം വിട്ടു നൽകിയിട്ടില്ല. ഇതിൻ്റെ പ്രതികാരമാണ് മനഃപൂർവ്വം തങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് അധികൃതർ കാണിക്കുന്നതെന്നാണ് ജോർജ് പറയുന്നത്. ഇവർ സ്ഥലം വിട്ടു നൽകാത്തതിലും കാരണങ്ങളുണ്ട്. 2013 ഹൈക്കോടതി ഉത്തരവ് പ്രകാരം റോഡിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണമെന്നാണ്. 2017-2018 കാലത്ത് റോഡ് പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് അന്നത്തെ MLA ജോർജൻ തോമസ് ഇവരോട് പറഞ്ഞത് റോഡിനായി വിട്ടു നൽകുന്ന സ്ഥലത്തിന് നഷ്ടപരിഹാരം ലഭിക്കുമെന്നുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അധികൃതർ പറയുന്നത് സ്ഥലം സൗജന്യമായി വിട്ടു നൽകണമെന്നാണ്. സൗജന്യമായി സ്ഥലം വിട്ടു നൽകാനും തയ്യാറാണെന്ന് ജോർജ് പറയുന്നു. പക്ഷേ നഷ്ടപരിഹാരം നൽകില്ലെന്ന സർക്കാർ ഉത്തരവ് കാണണം. മുൻ MLA 2017-2018 സാമ്പത്തിക വർഷത്തിൽ ഇവിടെ കൂമ്പാറ വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചെന്നു വെച്ചാൽ മലയോര ഹൈവേക്ക് പണമുണ്ട്, ആ പണം ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തരാം എന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നിരുന്നു. ഇപ്പം നമ്മൾ റോഡ് പണി തുടങ്ങിയതിന് ശേഷം ഇവർ പറയുന്നത് മലയോര ഹൈവേക്ക് പണമില്ല, നിങ്ങൾക്ക് സൗജന്യമായിട്ട് ചെയ്തു തരണം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചെന്നു വെച്ചാൽ ആ പിന്നെ പൈസ പണമില്ലെങ്കിൽ അതിൻ്റെ ഓർഡർ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. ഇതുവരെ ഒരു മറുപടിയോ ഒന്നും തന്നിട്ടില്ല. തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കടമയും ബാധ്യതയുമുള്ള സർക്കാർ തന്നെ തങ്ങളെ ദ്രോഹിക്കുന്നതിൽ ഏറെ ആശങ്കയിലാണിവർ. വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ കാലങ്ങളായി ഇവിടെ താമസിക്കുന്നവരെ ദ്രോഹിച്ചാണ് വികസനം നടപ്പാക്കേണ്ടതെന്നുമാണ് ഇവർ ചോദിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, കൂടരഞ്ഞി.